റിയൽമിയുടെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് റിയൽമി 12 പ്ലസ്. അതുപോലെ തന്നെ ഐക്കോയുടെയും വിവോയുടെയും 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് ഐക്കോ Z9 5G, അതുപോലെ തന്നെ വിവോ T3 5G. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 12 പ്ലസ് 5G, ഐക്കോ Z9 5G, അതുപോലെ തന്നെ വിവോ T3 5G തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം, ഐക്കോ Z9 5G അതുപോലെ തന്നെ വിവോ T3 5G തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഡിസൈനിൽ മാത്രമാണ് കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ ഒരു ഫോണ് ആമസോണിലാണ് നമുക്ക് ലഭിക്കുന്നത്, അതായത് ഐക്കോ ആമസോണിലാണ് ലഭിക്കുന്നത്. മറ്റേ ഫോണ് നമുക്ക് ഫ്ലിപ്കാർട്ടിലാണ് ലഭിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ പലപ്പോഴും നമ്മൾ ഒന്നുകിൽ ഐക്കോ അല്ലാന്നുണ്ടെങ്കിൽ വിവോ എന്നേ പറയുള്ളൂ. അത് പറയുമ്പോൾ മറ്റേ ഫോണിനും കൂടി അത് ബാധകമാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. എന്തായാലും ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഫോണുകളിലും 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അമലിലെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൂന്ന് ഫോണുകളിലും 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമിയിൽ 240Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. എന്നാൽ ഐക്കോയിലും വിവോയിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 300Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഐക്കോക്കും വിവോക്കും ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. മൂന്ന് ഫോണുകളിലും പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ മൂന്ന് ഫോണുകളിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റിയൽമി 12 പ്ലസിൽ പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് 2000 nits ആണ്. ഐക്കോലും വിവോലും പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് 1800 nits ആണ്. അപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പീക്ക് ബ്രൈറ്റ്നെസ് റിയൽമി 12 പ്ലസിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് റിയൽമിക്ക് വരുന്നുണ്ട്. പിന്നെ വീഡിയോ പ്ലേ ബാക്കിൻ്റെ ടൈമിൽ ഐക്കോലും വിവോലും 4K HDR വീഡിയോ പ്ലേ ബാക്ക് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആണ്. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. എന്നാൽ റിയൽമിയിൽ 4K വീഡിയോ പ്ലേ ബാക്ക് അത്ര മികച്ചതല്ല. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ടും ലഭിക്കുന്നില്ല. അപ്പം ഈ കാര്യങ്ങളിൽ ഐക്കോക്കും വിവോക്കൊക്കെ അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ റിയൽമിയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നുണ്ട്. ഐക്കോലും വിവോലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ HDR സപ്പോർട്ടൊക്കെ വീഡിയോ പ്ലേ ബാക്കിൽ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മൂന്ന് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ കൊടുത്തിട്ടുണ്ട്. റിയൽമിയുടെ വെയിറ്റ് വരുന്നത് 190 grams ആണ്. ഐക്കോയുടെയും വിവോയുടെയും വെയിറ്റ് വരുന്നത് ഏകദേശം 158 grams ആണ്. അപ്പം വെയിറ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. അതുപോലെ തന്നെയാണ് തിക്നെസ്സിൻ്റെ കാര്യത്തിലും. റിയൽമിയുടെ തിക്നെസ് വരുന്നത് 7.87mm ആണ്. ഐക്കോയുടെയും വിവോയുടെയും തിക്നെസ് വരുന്നത് 7.83mm ആണ്. അപ്പോൾ തിക്നെസ്സിലും വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. പിന്നെ ഈ മൂന്ന് ഫോണുകളിലും IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഐക്കോലും വിവോലും മീഡിയ ടെക് ഡിമെൻസിറ്റി 7200 എന്നുള്ള പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ ഏതാണെന്ന് വെച്ചാൽ ഐക്കോലും വിവോലും വരുന്ന മീഡിയ ടെക് ഡിമെൻസിറ്റി 7200 എന്നുള്ള പ്രോസസ്സറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ. അത് വിചാരിച്ചിട്ട് റിയൽമിയിൽ വരുന്ന ആ ഒരു പ്രോസസ്സർ അത്ര മോശമാണ് എന്നല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പക്ഷെ കമ്പയർ ചെയ്യുമ്പം അതിനേക്കാൾ ബെറ്റർ ഐക്കോലും വിവോലും വരുന്ന ഈ ഒരു പ്രോസസ്സറാണ്. അപ്പം നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐക്കോ Z9 അല്ലാന്നുണ്ടെങ്കിൽ വിവോ T3 എന്നീ ഫോണുകൾ എടുക്കാവുന്നതാണ്. പിന്നെ മൂന്ന് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽമിയിൽ 9 5G bands ആണ് കൊടുത്തിരിക്കുന്നത്. ഐക്കോലും വിവോലും 8 5G bandsും കൊടുത്തിട്ടുണ്ട്. ഈ മൂന്ന് ഫോണുകളുടെയും ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേണലും വരുന്നുണ്ട്. 8GB റാമും 256GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മൂന്ന് ഫോണുകളിലും LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഫോണുകളിലും ഹൈബ്രിഡ് സിംസിലോട്ട് വരുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മൂന്ന് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് റിയൽമിയിൽ 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. എന്നാൽ ഐക്കോലും വിവോലും 3.5mm ഓഡിയോ ജാക്ക് വരുന്നില്ല. ഈ മൂന്ന് ഫോണുകളും വരുന്നത് Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. Realme 12 പ്ലസിൽ റിയൽമി സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. ഐക്കോലും വിവോലും ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറാണ് വരുന്നത്. പിന്നെ ഈ മൂന്ന് ഫോണുകളിലും 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നിങ്ങളേതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. ഐക്കോലും വിവോലും ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മൂന്ന് ഫോണുകളിലും 50MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. റിയൽമിയിൽ സോണി LYT 600 മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്.
ഐക്യുലും വിവോലും സോണി ഐമാക്സ് W8 മെയിൻ ക്യാമറ സെൻസറും കൊടുത്തിട്ടുണ്ട്. മൂന്ന് ഫോണുകളിലും വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ നമുക്ക 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഐക്യുലും വിവോലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ റിയൽമിയിൽ 2 MP മാക്രോ ലെൻസ് വരുന്നുണ്ട്. ഐക്യുലും വിവോലും 2 MP ഡെപ്ത് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഐക്യുലും വിവോലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് കൺട്രോളും കുറച്ചും കൂടി ബെറ്റർ ആണ്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. റിയൽമിയിൽ നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ, മെയിൻ ക്യാമറ സെൻസറിൻ്റെ കാര്യത്തിൽ ഐക്യു അല്ലെങ്കിൽ വ്യൂ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി നിങ്ങൾക്ക് ക്യാമറ സെറ്റപ്പിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൂടി വേണം എന്നുണ്ടെങ്കിൽ റിയൽമി നോക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഐക്യു അല്ലെങ്കിൽ വ്യൂ ആയിരിക്കും ബെറ്റർ. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഫോണുകളിലും 16 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് വിവോ അല്ലെങ്കിൽ ഐക്യു തന്നെയാണ്. ലോ ലൈറ്റ് കണ്ടീഷൻസിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ അല്ലെങ്കിൽ ഐക്യു ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ റിയൽമിയിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ലഭിക്കുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഫോണുകളിലും 5000 mAh ബാറ്ററി വരുന്നുണ്ട്. റിയൽമിയിൽ 65 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഐക്യുലും വിവോയിലും 44 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ വരുന്നുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് റിയൽമിയിൽ വരുന്നുണ്ട്. മൂന്ന് ഫോണുകളിലും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി 12+ ആയിരിക്കും. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഫോണുകളുടെയും 8 GB റാം 128 GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. അതുപോലെ തന്നെ 8 GB റാം 256 GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 21,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 12+ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ലഭിക്കുന്നുണ്ട്. 3.5 mm മോഡ്യൂജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഐക്യുടെയും വിവോയുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ HDR വീഡിയോസ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ക്യാമറയിൽ ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിങ് അല്ല ക്യാമറയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഐക്യു Z9 അല്ലാന്നുണ്ടെങ്കിൽ വിവോ T3 എന്നീ സ്മാർട്ട് ഫോണുകൾ നോക്കാവുന്നതാണ്. അതല്ല ബാറ്ററി സെറ്റപ്പ്, പിന്നെ റിയൽമി സോഫ്റ്റ്വെയർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ റിയൽമി 12+ എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. എന്തായാലും ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.